ടൈറ്റൻ എന്ന സ്റ്റോക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. 2005 12 രൂപ റേഞ്ചിൽ ട്രേഡ് ചെയ്തിരുന്ന ഈ സ്റ്റോക്ക് ഇന്ന് ട്രേഡ് ചെയ്യുന്നത് 2600 രൂപ റേഞ്ചിലാണ്. ഓൾമോസ്റ്റ് 27,000% റിട്ടേൺ. ഇപ്പോൾ നിങ്ങളും ആലോചിക്കുന്നുണ്ടാവും, എനിക്കെങ്ങനെ ഇതുപോലെ ഒരു സ്റ്റോക്കിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും? മാർക്കറ്റിലേക്ക് ആദ്യമായി കടന്നു വരുന്ന അല്ലെങ്കിൽ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും മനസ്സിൽ ഈ ചോദ്യം ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടുണ്ടാകും. ഇങ്ങനെ വലിയ റിട്ടേൺസ് പ്രതീക്ഷിച്ച് പല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളിൽ പലരും പണം നഷ്ടപ്പെടുത്തിയിട്ടുമുണ്ടാകും. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ടൈറ്റൻ പോലെ മൾട്ടി ബാഗർ റിട്ടേൺസ് തരാൻ പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്കുകളെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നും ആ സ്റ്റോക്കുകളിൽ എങ്ങനെ കൃത്യമായി എൻട്രി ആൻഡ് എക്സിറ്റ് പ്ലാൻ ചെയ്യാം എന്നതുമാണ്. സോ ദിസ് ഇസ് വൃന്ദ ഫ്രം ടീം അവന്യൂ. വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരു ട്രേഡിംഗ് പ്ലസ് ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമാണ്. അതിനായി ടീം അവന്യൂ സജസ്റ്റ് ചെയ്യുന്നത് ചോയ്സ് ബ്രോക്കിംഗ് ആണ്. അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ ആൻഡ് കമന്റ് ബോക്സ്. അക്കൗണ്ട് ഓപ്പണിംഗിനും പ്രിഫറൻഷ്യൽ കസ്റ്റമർ സപ്പോർട്ടിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ടീം അവന്യൂവിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിനു പുറമെ ടീം അവന്യൂവിന്റെ ഓൺലൈൻ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ആൻഡ് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള ലിങ്ക് ത്രൂ ടീം അവന്യൂവിന്റെ ടെലഗ്രാം ആൻഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ എന്നാണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതിൽ 5,000 crore താഴെ മാർക്കറ്റ് ക്യാപ് ഉള്ള സ്റ്റോക്കുകളെയാണ് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളായി കണക്കാക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾക്ക് വലിയ റിട്ടേൺ തരാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന്. ഇത് നിങ്ങൾ ഇതിനു മുൻപും കേട്ടിട്ടുണ്ടാകും. എന്നാൽ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ അതിന്റെ റിസ്ക് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ ട്രേഡിങ്ങിനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിനോ ആയി തിരഞ്ഞെടുക്കുന്നവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ലിക്വിഡിറ്റി. അത് മാത്രമല്ല, ലാർജ് ക്യാപ് സ്റ്റോക്കുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾക്ക് താരതമ്യേന ക്യാഷ് ഫ്ലോ കുറവാണ്. അതിനു പുറമെ ഈ കമ്പനികളെല്ലാം അവയുടെ ഗ്രോത്ത് സ്റ്റേജിലാണ്. അതുകൊണ്ട് തന്നെ അവയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും വളരെ വലുതാണ്. സ്മോൾ ക്യാപ് കാറ്റഗറിയിൽപ്പെട്ട പല കമ്പനികളുടെയും ഡേറ്റ പബ്ലിക്കലി അവൈലബിൾ അല്ല. ഈ പ്രോബ്ലംസ് എല്ലാം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും റിസ്ക് റിവാർഡ് റേഷ്യോ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്ററിന് മികച്ച റിട്ടേൺ നേടിയെടുക്കാൻ സാധിക്കും. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒന്നാണ് പി റേഷ്യോ അഥവാ പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ. ജനറലി പി റേഷ്യോ 30 താഴെയുള്ള സ്റ്റോക്കുകൾ കൃത്യമായ വാല്യുവേഷനിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്ന് കണക്കാക്കാം. അടുത്തതായി ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ. എപ്പോഴും ഒരു ഇൻവെസ്റ്റർ ഡെപ്റ്റ് ഫ്രീ ആയ കമ്പനികളിലോ താരതമ്യേന ഡെപ്റ്റ് കുറവായ കമ്പനികളിലോ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം കമ്പാരിറ്റീവ്ലി ഈ കമ്പനികൾക്ക് റിസ്ക് കുറവായിരിക്കും. ഇനി മേജറായി നോക്കേണ്ട മറ്റ് റേഷ്യോസ് ആണ് ROCE, ROE, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എന്നിവ. ഇതിനു പുറമെ കമ്പനി ഫിനാൻഷ്യലി എത്രത്തോളം സ്റ്റേബിൾ ആണെന്നതും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനായി സെയിൽസ് ഗ്രോത്ത്, പ്രോഫിറ്റ് ഗ്രോത്ത്, നെറ്റ് ക്യാഷ് ഫ്ലോ എന്നിവയും കൃത്യമായി മനസ്സിലാക്കണം. എല്ലാത്തിനും ഉപരി കമ്പനിയുടെ ബിസിനസ് ഓവർ ദ ലോങ് റൺ എത്രത്തോളം സസ്റ്റൈനബിൾ ആണെന്നതും മനസ്സിലാക്കിയിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ കണ്ണും പൂട്ടി ഒരു കമ്പനികളിലും ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇനി ഇങ്ങനെയുള്ള സ്റ്റോക്കുകളെ വളരെ കൃത്യമായി കണ്ടെത്താൻ ഒരു എളുപ്പ വഴിയുണ്ട്. അതിനായി ഞാൻ യൂസ് ചെയ്യുന്നത് ചോയ്സിന്റെ വെബ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ ജിഫി ആണ്. ജിഫിയുടെ വെബ് ടെർമിനൽ ഓപ്പൺ ചെയ്ത ശേഷം മുകളിലായി കാണുന്ന മ്യൂച്വൽ ഫണ്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓപ്പണായി വരുന്ന പേജിൽ ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, മൾട്ടി ക്യാപ് തുടങ്ങിയ ഓപ്ഷൻസ് കാണാൻ കഴിയും. അതിൽ സ്മോൾ ക്യാപ് ഫണ്ട് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് കാണാൻ സാധിക്കും. അതിൽ 5-star റേറ്റിംഗ് ഉള്ള ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ആ മ്യൂച്വൽ ഫണ്ട് ഏതൊക്കെ സെക്ടർ സ്റ്റോക്കുകളിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും. നിങ്ങൾ ഏത് സെക്ടറിലെ സ്റ്റോക്കുകളെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സെക്ടർ ചൂസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ചോയ്സ് ബ്രോക്കിംഗിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. അക്കൗണ്ട് ഓപ്പണിംഗുമായി ബന്ധപ്പെട്ട ഏത് സംശയങ്ങൾക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ടീം അവന്യൂവിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രം മൈ സൈഡ് ടുഡേ. ദിസ് ഈസ് വൃന്ദ സൈനിങ് ഓഫ്. താങ്ക് യു.